Dear students, banking and insurance in the Pudir class lake, Elavarkum Sagadam. In the video, we will discuss powers, functions, duties of Insurance Regulatory and Development Authority. IRDU de powers, functions, duties. This is the first time we have to do this. We will discuss this. ഒന്നാമത്തെ പവേഴ്സ് ഫങ്ഷൻസ് ഡ്യൂട്ടീസിൽ ഒന്നാമത് പറയുന്നതാണ് രജിസ്റ്ററിങ് ആൻഡ് റെഗുലേറ്റിംഗ് ഇൻഷുറൻസ് കമ്പനീസ്. ഇൻഷുറൻസ് കമ്പനീസ് രജിസ്റ്റർ ചെയ്യാനും അതുപോലെ തന്നെ അത് റെഗുലേറ്റ് ചെയ്യുന്നതുമൊക്കെ ആരാണ്? IRDA ആണ്. ഇപ്പോൾ നമുക്കൊരു ഇൻഷുറൻസ് കമ്പനി തുടങ്ങണമെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷനും അതിൻ്റെ പ്രൊസീജിയേഴ്സും അതിനെ റെഗുലേറ്റ് ചെയ്യുന്നൊക്കെ ആരാണ്? IRDA ആണെന്ന് മനസ്സിലാക്കുക. ഒന്നാമത്തെ രജിസ്റ്ററിങ് ആൻഡ് റെഗുലേറ്റിംഗ് ഇൻഷുറൻസ് കമ്പനീസ്. ഇൻഷുറൻസ് കമ്പനീസിനെ രജിസ്റ്റർ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും. രണ്ടാമത്തത് പ്രൊട്ടക്റ്റിംഗ് പോളിസി ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ് അല്ലേ. തുടങ്ങിയതിൻ്റെ ഉദ്ദേശം തന്നെ എന്താണ്? പോളിസി ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് തന്നെ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് പ്രൊട്ടക്റ്റിംഗ് പോളിസി ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ്. മൂന്നാമത്തത് ലൈസൻസിങ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് നോംസ് ഫോർ ഇൻഷുറൻസ് ഇൻ്റർമീഡിയറീസ്. നമ്മൾ പറഞ്ഞു ഇൻഷുറൻസ് ഇൻ്റർമീഡിയറീസ് അല്ലേ, ഈ ഇൻഷുററും ഇൻഷുവേർഡിൻ്റെയും രണ്ടാളുകളുടെയും ഇടയിൽ എപ്പോഴും ആരുണ്ടാവും? ഒരു ഇൻ്റർമീഡിയറി ഉണ്ടാവും, ഒരു ഇൻഷുറൻസ് ഏജൻ്റ് ഉണ്ടാവും. അവർക്ക് ലൈസൻസ് കൊടുക്കുന്നതും അതോടൊപ്പം തന്നെ അവർ പാലിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാരാണ്? IRDA ആണ്. ലൈസൻസിങ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് നോംസ് അല്ലേ, അവരതിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്നുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതും ഒക്കെ ആരാണ്? IRDA ആണ്. ആർക്കുള്ളത്? ഇൻഷുറൻസ് ഇൻ്റർമീഡിയറീസിന് വേണ്ടിയിട്ടുള്ള ലൈസൻസും അവർക്ക് വേണ്ടിയുള്ള നോംസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതുമാണ് മറ്റൊരു പവേഴ്സ് ഫങ്ഷൻസ് ഡ്യൂട്ടീസ് പറയുന്നത്. നാലാമത്തത് പ്രൊമോട്ടിങ് പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ഇൻ ഇൻഷുറൻസ്. ഇൻഷുറൻസിലൊരു പ്രൊഫഷണൽ ഓർഗനൈസേഷൻ അല്ലേ, അതായത് ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരിക എന്ന് പറയില്ലേ നമ്മൾ, അതായത് ഒന്നുകൂടി സെറ്റപ്പായിട്ട് എല്ലാ കാര്യങ്ങളും ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുപോവുക. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഏതിൽ കൊണ്ടുപോവുക? ഇൻഷുറൻസ് മേഖലയിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് മറ്റൊരു ഒരു പവറായിട്ട് പറയുന്നത്. മറ്റൊന്ന് റെഗുലേറ്റിംഗ് പ്രീമിയം റേറ്റ്സ് ആൻഡ് ടേംസ് ഓഫ് നോൺ ലൈഫ് ഇൻഷുറൻസ്. നോൺ ലൈഫ് ഇൻഷുറൻസിൻ്റെ ടേംസുകളെ കുറിച്ചും അതോടൊപ്പം തന്നെ നമ്മൾ ഏത് ഇൻഷുറൻസ് ആണെങ്കിലും അതിന് പ്രീമിയം അടക്കേണ്ടതുണ്ട് അല്ലേ, ആ പ്രീമിയം അടക്കേണ്ട എമൗണ്ട് എത്രയാണ് എന്ന് തീരുമാനിക്കുന്നത്. അത് വലിയൊരു എമൗണ്ട് പ്രീമിയം അടക്കാൻ പറ്റില്ല, അതിനൊക്കെ ഒരു റെഗുലേഷൻ ഉണ്ട്. ഇത്രേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത്രേ പറ്റുള്ളൂ, 50,000 രൂപ ഒരു എമൗണ്ട് കിട്ടുന്നതിന് 500 രൂപയാണ് പ്രീമിയം അടക്കണം എന്ന് പറഞ്ഞാൽ 500 രൂപ അടച്ചാൽ മതി. IRDA പറയും എത്ര രൂപയാണ് അതിൻ്റെ മാക്സിമം റേറ്റ് എന്ന്. അതിനേക്കാൾ വലിയൊരു എമൗണ്ട് ഏത് കമ്പനിക്കും ചാർജ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത് പ്രീമിയം റേസ് തീരുമാനിക്കുന്നതും അതുപോലെ തന്നെ നോൺ ലൈഫ് ഇൻഷുറൻസിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെ ആര് തീരുമാനിക്കും? IRDA തീരുമാനിക്കും. അതിനനുസരിച്ചിട്ടേ ആ ഇൻഷുറൻസ് കമ്പനിക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. മറ്റൊന്ന് സ്പെസിഫൈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് നോംസ് ഓഫ് ഇൻഷുറൻസ് കമ്പനീസ്. ഇൻഷുറൻസ് കമ്പനീസ് ഓരോ സമയത്തും അവരുടെ റിപ്പോർട്ടിംഗ്, ഫിനാൻഷ്യൽ റിപ്പോർട്ട് ആർക്ക് കൊടുക്കണം? IRDA കൊടുക്കണം അല്ലേ. അവരുടെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് അവർ IRDA കൊടുക്കണം. ആ കൊടുക്കുന്നത് എങ്ങനെയായിരിക്കണം, അതിന് നോംസ് എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ IRDA തീരുമാനിക്കും. സ്പെസിഫൈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് നോംസ് ഓഫ് ഇൻഷുറൻസ് കമ്പനീസ്. മറ്റൊന്ന് റെഗുലേറ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് പോളിസി ഹോൾഡേഴ്സ് ഫണ്ട്സ് ബൈ ഇൻഷുറൻസ് കമ്പനീസ്. ഇൻഷുറൻസ് കമ്പനീസിൽ എന്ത് ചെയ്യുന്നു, ഒരുപാട് പോളിസി ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. നമുക്കറിയാം ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഡിഡക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് 80C പ്രകാരം ഡിഡക്ഷൻ കിട്ടണമെങ്കിൽ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും, LIC പോയിട്ട് നിക്ഷേപിക്കും. അങ്ങനെ നിക്ഷേപിക്കുന്നതിനൊരു പരിധി വെക്കും, അതല്ലാതെ വലിയൊരു എമൗണ്ട് ഇങ്ങനെ എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പറ്റില്ല, അതിനൊരു പരിധി വെക്കും. അതുമായി ബന്ധപ്പെട്ട റെഗുലേഷനും ഏത് ചെയ്യുന്നുണ്ട്? IRDA ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് ലൈസൻസിങ് ഇൻഷുറൻസ് ബ്രോക്കേഴ്സ്. ഇൻഷുറൻസ് ബ്രോക്കേഴ്സിന് ലൈസൻസ് കൊടുക്കും, ഇൻഡിവിജ്വൽ ഏജൻറ്റിന് ലൈസൻസ് കൊടുക്കും, കോർപ്പറേറ്റ് ഏജൻറ്റിന് ലൈസൻസ് കൊടുക്കും, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റീവ്സിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നതും IRDA ആണ്. അപ്പോൾ നിങ്ങളൊരു 8 പോയിൻ്റ് എന്ത് ചെയ്യണം പഠിക്കണം. ഒന്നാമത് പറഞ്ഞത് രജിസ്റ്ററിങ് ആൻഡ് റെഗുലേറ്റിംഗ് ഇൻഷുറൻസ് കമ്പനീസ്. ഇൻഷുറൻസ് കമ്പനീസ് രജിസ്റ്റർ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഒരു പവേഴ്സ് ചോദിച്ചു കഴിഞ്ഞാലും ഫങ്ഷൻസ് ചോദിച്ചാലും ഡ്യൂട്ടീസ് ചോദിച്ചു കഴിഞ്ഞാലും ഒക്കെ ദൈതിയാൽ മതി. ഓക്കെ, രണ്ടാമത്തത് പ്രൊട്ടക്റ്റിംഗ് പോളിസി ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ്. ഒന്നാമത്തത് ലൈസൻസിങ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് നോംസ് ഫോർ ഇൻഷുറൻസ് ഇൻ്റർമീഡിയറീസ്. നാലാമത്തത് പ്രൊമോട്ടിംഗ് പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ഇൻ ഇൻഷുറൻസ്. മറ്റൊന്ന് റെഗുലേറ്റിംഗ് പ്രീമിയം റേറ്റ്സ് ആൻഡ് ടേംസ് ഓഫ് നോൺ ലൈഫ് ഇൻഷുറൻസ്. മറ്റൊന്ന് സ്പെസിഫൈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് നോംസ് ഓഫ് ഇൻഷുറൻസ് കമ്പനീസ്.
നെക്സ്റ്റ് വൺ റെഗുലേറ്റിംഗ് ഇൻവെസ്റ്റ്മെൻ്റ് ഓഫ് പോളിസി ഹോൾഡേഴ്സ് ഫണ്ട് ബൈ ഇൻഷുറൻസ് കമ്പനീസ് ലാസ്റ്റ് വൺ ലൈസൻസിങ് ഇൻഷുറൻസ് ബ്രോക്കേഴ്സിന് ലൈസൻസ് കൊടുക്കും ഇൻഡിവിജ്വൽ ഏജൻറ്റിനാണെങ്കിൽ അവർക്ക് ലൈസൻസ് കൊടുക്കും കോർപ്പറേറ്റ് ഏജൻറ്റിന് ലൈസൻസ് കൊടുക്കാനും അതുപോലെ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിനൊക്കെ ഇൻഷുറൻസിൻ്റെ ഒരു ലൈസൻസ് കൊടുക്കാനൊക്കെ അധികാരമുള്ള ഒരു അതോറിറ്റിയാണ് ഏത് ഇൻഷുറൻസ് റെഗുലേറ്റർ ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി. ഇതൊക്കെയാണ് അവരുടെ പവേഴ്സ് ചോദിച്ചു കഴിഞ്ഞാലും ഫങ്ഷൻസ് ചോദിച്ചു കഴിഞ്ഞാലും ഡ്യൂട്ടീസ് ചോദിച്ചു കഴിഞ്ഞാലും എഴുതേണ്ടത്. ഇതിന് പുറമെ ഐ ആർ ഡി എക്ക് ഒരുപാട് റോളുണ്ട്. ഒരുപാട് റോളുണ്ട്, അതിൽ നമ്മൾ രണ്ട് റോളെങ്കിലും എന്ത് ചെയ്യണം, പഠിക്കണം. ചിലപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കും ഐ ആർ ഡി എ ഐ എന്നുണ്ടാവും, അതൊന്നുമല്ല ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ആ ഇന്ത്യയുടെ ഐ ആണ്. അപ്പോൾ നിങ്ങൾ അതിന് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ഐ ആർ ഡി എ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഏത് തന്നെയാണ്, ഐ ആർ ഡി എ തന്നെയാണ്. അതായത് ഐ ആർ ഡി എക്ക് ചെയ്യേണ്ട ഒരുപാട് വർക്കുകളുണ്ട്, അഞ്ചെട്ട് വർക്കുകൾ ഇവിടെ ചെയ്യുന്നുണ്ട്, പ്രത്യേകം പറയുന്നുണ്ട്. നമ്മളിതിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ് റോളായിട്ടും പറയുന്നത്, കാരണം അവർ ചെയ്യേണ്ട ഫങ്ഷൻസും പവേഴ്സും ഒക്കെ തന്നെയാണ് അവരുടെ റോളും. നോക്കാം, ഒന്നാമത്തത് ഇറ്റ് പ്രൊവൈഡ്സ് എ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ടു എ ലൈഫ് ഇൻഷുറൻസ് കമ്പനി. ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് രജിസ്ട്രേഷൻ്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതാരാണ്, ഐ ആർ ഡി. അത് ചെയ്യേണ്ട ചുമതല ആർക്കാണ്, റോൾ ആർക്കാണ്, ഐ ആർ ഡി എക്കാണ്. അപ്പോൾ ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനിക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യാം. രണ്ടാമത്തത് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ റിന്യൂവൽ മോഡിഫിക്കേഷൻ വിഡ്രോവൽ ഓർ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാകാലത്തേക്ക് കൊടുക്കുന്ന ഒന്നല്ല, അത് ഒരു ഫ്രീക്വൻ്റ് ഇൻ്റർവ്യൂവിൽ എന്ത് ചെയ്യേണ്ടി വരും, പുതുക്കേണ്ടി വരും, റിന്യൂ ചെയ്യേണ്ടി വരും അല്ലേ. ചില സമയത്ത് ഇൻഷുറൻസ് കമ്പനി ഇവരുടെ പോളിസി ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് എതിരായിട്ടൊക്കെ പ്രവർത്തിക്കുകയാണെങ്കിൽ അവരെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ചെയ്യേണ്ടി വരും. അങ്ങനെ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ, നമ്മൾ രജിസ്റ്റർ ചെയ്തതിൽ മോഡിഫിക്കേഷനോ ക്യാൻസലേഷനോ റിന്യൂവലോ ഒക്കെ നടത്തണമെങ്കിൽ അത് ആരുടെ ചുമതലയാണ്, ഐ ആർ ഡിയുടെ ചുമതലയാണ്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ റിന്യൂവൽ മോഡിഫിക്കേഷൻ വിഡ്രോവൽ ഓർ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ. മൂന്നാമത്തത് ഐ ആർ ഡി എ ഫ്രെയിംസ് റെഗുലേഷൻസ് ഓൺ പ്രൊട്ടക്ഷൻ ഓഫ് പോളിസി ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ് അല്ലേ. അതായത് പ്രൊട്ടക്ഷൻ ഓഫ് പോളിസി ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ് തന്നെയാണ് അവരുടെ മെയിൻ ഒബ്ജക്റ്റ്, അത് തന്നെയാണ്. മറ്റൊന്ന് ഇറ്റ് ഓഫേഴ്സ് പോളിസി ഹോൾഡേഴ്സ് ദ റൈറ്റ് ടു വോയ്സ് ദെയർ കംപ്ലയിൻറ്റ്സ് എഗൈൻസ്റ്റ് ഇൻഷുറർ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനീസ്. ഇൻഷുറൻസ് കമ്പനിക്കെതിരായിട്ടോ അല്ലെങ്കിൽ ഇൻഷുറർ അല്ലേ ആരാണോ പ്രൊട്ടക്ഷൻ കൊടുക്കാമെന്ന് പറഞ്ഞതോ അവർക്കെതിരായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അവർക്കെതിരെ വോയ്സ് നമുക്ക് പ്രതിഷേധിക്കാൻ അവർക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ ഒരു പോളിസി ഹോൾഡർക്ക് അവകാശമുണ്ട്. അവരെ വിളിച്ച് ചീത്ത പറയാൻ അവകാശം നമുക്ക് ഉണ്ട് എന്നാണ് അർത്ഥം. ഇറ്റ് ഓഫേഴ്സ് പോളിസി ഹോൾഡേഴ്സ് ദ റൈറ്റ് ടു വോയ്സ് ദെയർ കംപ്ലയിൻറ്റ്സ്. ഒരു കംപ്ലയിൻസ് എന്തിൻ്റെ വോയ്സ് ആയിട്ടും തന്നെ പറയാം അല്ലേ. കംപ്ലയിൻസിൻ്റെ അത് മറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് പബ്ലിക്കായിട്ട് പറയാൻ അധികാരമുണ്ട് എഗൈൻസ്റ്റ് ഇൻഷുറർ ഇൻഷുറൻസ് കമ്പനീസ്. അതിനെന്ത് ചെയ്യുന്നുണ്ട്, ഇവർ റോളാണ് ഐ ആർ ഡി എ, അതിന് പങ്ക് വഹിക്കുന്നുണ്ട്. മറ്റൊന്ന് ഐ ആർ ഡി എ ഹാസ് സെറ്റപ്പ് ഗ്രീവൻസ് റിഡക്ഷൻ സെൽ ടു ടേക്ക് അപ്പ് കംപ്ലയിൻസ് ഓഫ് പോളിസി ഹോൾഡർ. ഓരോ പോളിസി ഹോൾഡറുടെ കംപ്ലയിൻസ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യും, ഗ്രീവൻസ് റിഡക്ഷൻ സെല്ലുണ്ട്. അതായത് പരാതി നിവാരണ അല്ലേ, അതായത് പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെല്ല് ഫോം ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് ഇറ്റ് സ്പെസിഫൈസ് കോഡ് ഓഫ് കണ്ടക്ട് ഫോർ വേരിയസ് പാർട്ടീസ് ഇൻവോൾവ് ഇൻ ദി ബിസിനസ് അല്ലെങ്കിൽ ഇൻഷുറൻസ്. അതായത് ഇൻഷുറൻസ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ഒരുപാട് പാർട്ടീസ് അല്ലേ, അതൊക്കെ ഉണ്ടാവും. അവിടെയുള്ള എംപ്ലോയീസ് ഉണ്ടാവും, അവിടെയുള്ള ഇൻ്റർമീഡിയറ്റീസ് ഉണ്ടാവും, ഏജൻസ് ഉണ്ടാവും, കോർപ്പറേറ്റ് ഏജൻസി, ഇൻഡിവിജ്വൽ ഏജൻസ്, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ടാവും. ഇത്തരം ആളുകളുടെ എല്ലാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യരുത്, അവർക്കൊരു കോഡ് ഓഫ് കണ്ടക്റ്റ്, ബിസിനസ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ആര് കൊടുക്കുന്നുണ്ട്, ഐ ആർ ഡി കൊടുക്കുന്നുണ്ട്. മറ്റൊന്ന് റെഗുലേറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബൈ ഇൻഷുറൻസ് കമ്പനീസ്. അതായത് ഇൻവെസ്റ്റ് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നു, ഇൻഷുറൻസ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും, ആ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് റെഗുലേറ്റ് ചെയ്യുന്നു. മറ്റൊന്ന് എക്സൈസ് അതർ പവേഴ്സ് ആസ് മേ ബി പ്രിസ്ക്രൈബ്, മറ്റേതെങ്കിലും പവേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്താൽ അതും ആര് ചെയ്യും, ഐ ആർ ഡി എ ചെയ്യും. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പവേഴ്സ് ഫങ്ഷൻസ് ഡ്യൂട്ടീസ് ഓഫ് ഐ ആർ ഡി എ ഒരു എട്ട് പോയിൻ്റ് ഉണ്ട്. അതിന് പുറമെ റോൾ ഓഫ് ഐ ആർ ഡി എ നമ്മൾ എട്ട് പോയിൻ്റ് പഠിക്കണം. ഇറ്റ് പ്രൊവൈഡ്സ് എ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ടു എ ലൈഫ് ഇൻഷുറൻസ് കമ്പനി. ലൈഫ് ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ രജിസ്ട്രേഷൻ റിന്യൂവൽ ചെയ്യണോ ക്യാൻസൽ ചെയ്യണോ വിഡ്രോൾ ചെയ്യണോ എന്നുള്ള കാര്യങ്ങൾ അല്ലേ
മോഡിഫിക്കേഷൻ ചെയ്യണം അതൊക്കെ തീരുമാനിക്കും. അതേപോലെ തന്നെ പോളിസി ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരെന്തെങ്കിലും ഓരോ ഇൻഷുറൻസ് കമ്പനി അല്ലെങ്കിൽ ഇൻഷുറർ നമ്മുടെ പോളിസിക്ക് എതിരായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രൊട്ടക്ഷനെതിരായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെതിരെ വോയിസ് അതായത് അവർക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കാനൊക്കെ അല്ല അധികാരമുണ്ട്. പിന്നെ ഒരു ഗ്രീവൻസ് റിട്രഷൻ സെൽ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, രൂപീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സും നമ്മുടെ ഇൻഷുറൻസ് ബിസിനസ്സുമായി ബന്ധപ്പെടുന്ന എല്ലാ ആളുകൾക്കും അവരെങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് തീരുമാനിക്കുന്നുണ്ട്. മറ്റൊന്ന് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. മറ്റേതെങ്കിലും പ്രൊവിഷൻസ് മറ്റേതെങ്കിലും പവേഴ്സൊക്കെ പ്രത്യേകം പറയുകയാണെങ്കിൽ ആ കാര്യങ്ങളും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, IRDA ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് പവേഴ്സ് ഫങ്ഷൻസ് ഡ്യൂട്ടീസ് ഓഫ് IRDA. അതോടൊപ്പം തന്നെ റോൾ ഓഫ് IRDA വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. IRDA അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കാനും വേണം. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൻ്റെ സിലബസ് കംപ്ലീറ്റ് ആവുകയാണ്. ഇത്ര കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ, ഇൻഷുറൻസിൽ പഠിക്കേണ്ടതുള്ളൂ. അപ്പോൾ നിങ്ങളിത് ശരിക്കും പഠിച്ച് മനസ്സിലാക്കുക. ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.